السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. സാർ, ഒരു സംശയം. ഇപ്പോൾ നമ്മളെ വയസ്സായിട്ടോ അല്ലാതെയൊക്കെ ചില അവയവങ്ങളൊക്കെ നഷ്ടപ്പെടും. ചിലവർക്ക് പല്ല് നഷ്ടപ്പെടും, ചിലവർക്ക് കണ്ണ് നഷ്ടപ്പെടും, ചിലപ്പോൾ കണ്ണ് പൊട്ടിയിട്ട് ഒരിടത്ത് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ സംശയം എന്താ വെച്ചാൽ, അങ്ങനെ ഇപ്പോൾ ഒരു കണ്ണ് ഒരാളത് പോയി, പൂർണ്ണമായിട്ട് പോയി, അപ്പോൾ അവിടെ പകരം അയാൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചിമ്മി ഇങ്ങനെ കിടക്കുന്നതിനേക്കും പകരം പൈസ ഉള്ളൊക്കെ ആൾക്കാരൊക്കെ കണ്ണ് വാങ്ങിക്കും. ഇതൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ അവിടെയുള്ള ഒരാൾ ഒരു മാഷിക്ക് ഇങ്ങനെ ഒരു കണ്ണ് ഇങ്ങനെ ഡൂബിളി കണ്ണായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളൊക്കെ മാതിരി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞേക്കാം. എന്തോ ആവട്ടെ, എൻ്റെ സംശയം അതല്ല, ഈ സ്വർണത്തിൻ്റെ കണ്ണ് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാശുണ്ട്, അപ്പോൾ ഒരു സ്വർണത്തിൻ്റെ കണ്ണ് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ആ സ്ഥാനത്ത് ഒരു കണ്ണ് വെക്കാൻ പറ്റുമോ, അതിൻ്റെ വിധി എന്താണെന്നുള്ളതൊന്ന് അറിയണം ഇൻഷാല്ലാ. കണ്ണ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോയാൽ അതിൻ്റെ ഇതൊക്കെ പോയിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമ്മൾ വേറെ കണ്ണ് ഘടിപ്പിക്കും ചിലപ്പോൾ. കാരണം ആ ഭാഗത്ത് ഇങ്ങനെ കുഴിയായിട്ട് നിൽക്കുമ്പോൾ ഒരു അയബാണല്ലോ, അത് വല്ലാത്തൊരു ഇടങ്ങേറുണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കൃത്രിമ കണ്ണുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കാണലൊന്നും ഉണ്ടാവില്ല എന്തോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു കണ്ണ് തന്നെ മാറ്റിയിട്ട് അതിന് പകരം സ്വർണത്തിൻ്റെ കണ്ണ് വെക്കാൻ പറ്റുമോ? കാരണം ക്യാഷ് കൂടുതലുള്ള ആളുകളൊക്കെ അങ്ങനത്തെ ഒക്കെ, ഇപ്പോൾ ക്യാഷ് പ്രശ്നമല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു കണ്ണ് കൊണ്ടായിട്ട് ഭംഗിയിൽ വെച്ചുകൂടെ, അതിന് കുഴപ്പങ്ങളുണ്ടോ വിരോധങ്ങളുണ്ടോ എന്നുള്ളത്. കാരണം അത് ഇപ്പോൾ ക്യാഷ് അത്രയും ആകുമ്പോൾ ധൂർത്തടിക്കലാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ശരിയാ, ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ സ്വർണത്തിൻ്റെ പല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. പല്ല് വെക്കാൻ പറ്റും, വിരൽത്തുമ്പ് വെക്കാൻ പറ്റും, മൂക്ക് വേണമെങ്കിൽ മാറ്റി സ്വർണത്തിൻ്റെ ആക്കാൻ പറ്റും. ഇതൊക്കെ ഇബ്നു ഹജർ അടക്കം തുഹഫത്തുൽ മിഅ്താജിൽ പറയുമ്പം, ഇബ്നു ഹജറിൻ്റെ തുഹഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷെർവാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷെർവാനിയിൽ ഇങ്ങനെ കണ്ണ് സ്വർണത്തിൻ്റെതും വെക്കാം, ജായിസാകും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെർവാനിയുടെ നാലാം വാളിൽ 128-ാമത്തെ പേജിൽ ഉണ്ടോ. അന്ന മിഥിൽ അൻഫി ഉണ്ടോ, മൂക്ക് പോലെ തന്നെയാണ്, മൂക്ക് വെക്കാൻ പറ്റും, സ്വർണത്തിൻ്റെ മൂക്ക് വെക്കാൻ പറ്റുമെന്ന് നീ പറയുന്ന മിൻഹാജിൽ തന്നെ നബിമാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അതെന്തായാലും പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് അൽ ഐനു, കണ്ണും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കണ്ണും സ്വർണത്തിൻ്റെ പറ്റും. ഇതാ കുലിഅത്തു വത്തി വത്തഖദ ബദലഹാമിൻ ദാരിക ഫീമാ യദ്ഹുറു ഫയജൂസൂ. അപ്പോൾ ഈ കണ്ണിനെ പറിക്കപ്പെട്ടാലേ, അതിനൊഴിവാക്കപ്പെട്ടാൽ പിന്നെ അതിൻ്റെ സ്ഥാനത്ത് ഒരു സ്വർണത്തിൻ്റെ കണ്ണ് കൊണ്ടേ വെക്കുക, അത് ബദലാഹ അതിനെ പകരമായിട്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫയജൂസു അത് ജായിസാകുന്നതാണ്, അങ്ങനെ അനുവദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റും. കണ്ണ് എന്ന് പറഞ്ഞ സംഗതിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സ്വർണത്തിൻ്റെ കണ്ണ് വെക്കാൻ പറ്റും കേട്ടോ.